സ്ത്രീയാക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മനസ്സിലാക്കുവാൻ ആവാത്ത വിധത്തിൽ മലിനമാക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ജീവിക്കുന്നത്. കാലത്തിൻ്റെ ചുവരെടുത്തുകളെ വിവേചിച്ചറിയുവാനും ചതി, വഞ്ചന, കാപട്യം എന്നിവയിൽ നിന്നും അകലം പാലിക്കുവാനും ഉണർവും ഉന്മേഷവും പുലർത്തണമെന്ന് പരിശുദ്ധനായ മർക്കോസ് ഏവങ്കലിസ്റ്റിന് എഴുതിയ സുവിശേഷം 13:28 മുതൽ വായിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നു. അറിവുകൾ നേടാൻ അകലങ്ങളിലേക്ക് നാം സഞ്ചരിക്കാറുണ്ട്. എന്നാൽ തിരിച്ചറിവുകളിലൂടെ നൽകപ്പെട്ട ദൈവിക ബോധ്യങ്ങൾക്ക് ഇളക്കം തട്ടിയിരിക്കുന്ന ഒരു കാലം. ഇവിടെ യേശുതമ്പുരാൻ നമ്മെയും തൻ്റെ കൂടെയുള്ളവരെയും 13:35-36 വാക്യങ്ങളിൽ ഓർമ്മപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്: യജമാനൻ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിയോ കോഴി കൂവുന്ന നേരത്തോ രാവിലെയോ എപ്പോൾ വരും എന്ന് അറിയാത്തതുകൊണ്ട് അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവരായി കണ്ടെത്താതിരിക്കേണ്ടതിന് ഉണർന്നിരിക്കുവിൻ. അലസതകളും അറിവില്ലായ്മകളും നമ്മിലുള്ള ദൈവികതയെ ഇല്ലാതാക്കും. നമ്മിലുള്ള ദൈവികത ജീർണിച്ചു പോകാതിരിക്കുവാൻ നാം ജാഗ്രതയുള്ളവരായിരിക്കണം. മറക്കുവാനും മനുഷ്യനാകുവാനും മനസ്സിലാക്കുവാനും യേശുതമ്പുരാൻ തൻ്റെ കൂടെയുള്ളവരെ പ്രാപ്തരാക്കുന്നുണ്ട്. ചെറിയ കാര്യങ്ങളിൽ പോലും ഉണർവുണ്ടാകണമെന്ന് ഈ വേദഭാഗങ്ങളിൽ യേശുതമ്പുരാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളിൽ വിശ്വസ്തതയോടെ ജീവിക്കുവാനും നിൻ്റെ സാക്ഷ്യമുള്ള മക്കളായി നിന്നോട് ചേർന്നിരിക്കുവാനും ഉണർവും ജാഗ്രതയുമുള്ളവരായി വഴിതെറ്റിപ്പോകാതെ നിന്നെ സ്തുതിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ആമീൻ. ആത്മീയ ഭക്ഷണം.